ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ സഭയിൽ അതിനെ തല്ലിക്കെടുത്തരുത്. മനസ്സിലേ? ഓസ്ബറി എന്റെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓസ്ബറി എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഫെബ്രുവരി 18-നോ മറ്റോ ആ സ്കൂൾ ആ കോളേജില് ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് സ്റ്റുഡൻസ് ചേർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയ ആ പ്രാർത്ഥന ആഴ്ചകളോളം നീണ്ടു നിന്നു. നീണ്ടു നിന്നിട്ട് 10,000-ക്കണക്കിന് ആളുകൾ അമേരിക്കയുടെ നാനാഭാഗത്ത് നിന്നും ഈ ഓസ്ബറിയിലെ കോളേജിലേക്ക് ഇരച്ചു കയറുകയാണ്. എന്താണെന്നറിയോ? ഹോളി സ്പിരിറ്റ് ഇറങ്ങി നിൽക്കുക. എല്ലാവരും ഓഡിറ്റോറിയം വിട്ട് പോകുന്നില്ല. 10-ഓ 40-ഓ 50-ഓ പേരായിട്ട് തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഓഡിറ്റോറിയം ഫില്ല് ചെയ്തു. അവിടെ ഗ്രൗണ്ട് നിങ്ങൾ യൂട്യൂബിലുണ്ട്, നോക്കിക്കോ. അവിടെ എല്ലാം ഫില്ല് ചെയ്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിള്ളേര് പോകുന്നില്ല. മറ്റേ പിള്ളേർ അകത്തോട്ട് കയറാൻ നമ്മൾ ഇടിച്ചും പഴിപ്പിച്ചും അകത്ത് കയറ്റുക. ഇത് അകത്ത് കയറിയവൻ ഇറങ്ങി പോകണില്ല, പോകാൻ പറഞ്ഞു, വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പോകണില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആത്മസ്നാനം, ആത്മാവ് ഇറങ്ങി വന്ന ആരുടെ മേൽ, ഞാൻ കുറച്ച് വചനങ്ങൾ പറയാം, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. അതായത് ബ്ലെസ്സിങ് കണക്റ്റഡ് വിത്ത് ദ ഔട്ട്പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ അഭിഷേകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, അത് കുറച്ച് വചനങ്ങൾ മാത്രം എഴുതിക്കോ. യെശയ്യ 44:3-5, എസെക്കിയേൽ 39:29, എസെക്കിയേൽ 36:25-27, എസെക്കിയേൽ 37:9, 10, and 14, അടുത്തത് സെക്കറിയ 12:10, ജെറമിയ 31:31, ജോയൽ 3:1-2, പിന്നെ ജോയൽ 2:28, രണ്ട് അവസാനം 3 ആദ്യ ഭാഗം ഒക്കെ വായിക്കുന്നല്ല. അതായത് പരിശുദ്ധാത്മ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട കൃപകളാണ്.